നമസ്കാരം. ഇന്ന് നമ്മൾ സെക്കൻഡ് സെമസ്റ്റർ BA BSc കോമൺ കോഴ്സിൽ മലയാള വിമർശനം എന്ന ഭാഗത്തുള്ള കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്ന ലേഖനമാണ് എടുക്കുന്നത്. ഇത് എഴുതിയത് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ? കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായി പ്രവർത്തിച്ച, ഒരുപാട് സാഹിത്യ വിമർശനങ്ങളും നിരൂപണങ്ങളും എഴുതിയ, കൊഴിഞ്ഞ ഇലകൾ എന്ന ആത്മകഥ രചിച്ച ജോസഫ് മുണ്ടശ്ശേരിയെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സാഹിത്യ ചരിത്രത്തിൽ അദ്ദേഹം നേടിയ സ്ഥാനത്തെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ഇതിനു മുൻപും ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചിട്ടും ഉണ്ടാകാം. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്ന ലേഖനമാണ്. ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാളിദാസൻ കാലത്തിൻ്റെ ദാസൻ എന്നല്ല, കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്നാണ്. കവികൾ അല്ലെങ്കിൽ കലാകാരന്മാർ കാലഘട്ടത്തോട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഉള്ള സാംസ്കാരിക കലാ പ്രവർത്തനങ്ങൾ ആ കാലഘട്ടത്തിൻ്റെ നീതിയെയാണ്, അതിനെ ആസ്പദമാക്കിയാണ് രൂപം കൊള്ളുന്നത്. അതിൻ്റെ ഒരു എന്താണ്, ആ കാലഘട്ടത്തിൻ്റെ ഒരു ആത്മാവിഷ്കാരം എന്ന രീതിയിലാണ് പല കൃതികളും നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നത് ഓരോ കലാകാരനും, പ്രത്യേകിച്ചും ഇവിടെ കവികളെക്കുറിച്ചാണ് പറയുന്നത്, ഓരോ കവിയും തൻ്റെ കാലഘട്ടത്തിൻ്റെ ഒരു ഉപോത്പന്നമാണ്, അല്ലെങ്കിൽ തൻ്റെ കാലഘട്ടത്തിലെ ന്യായങ്ങളും വിശ്വാസങ്ങളും ചിന്താരീതികളുമൊക്കെയാണ് ആ കവി തൻ്റെ കൃതികളിലൂടെ ആവിഷ്കരിക്കുന്നത്. തൻ്റെ സാധ്യതകളെക്കുറിച്ച് എന്നതിനേക്കാൾ കൂടുതലായി തൻ്റെ പരാധീനതകളാണ് ഒരുപക്ഷേ അവിടെ വ്യക്തമാവുക എന്നാണ് മുണ്ടശ്ശേരി പറഞ്ഞിട്ടുള്ളത്. കാളിദാസൻ എന്ന കവിയെക്കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം അല്ലേ? എത്ര പ്രസിദ്ധനായിട്ടുള്ള കവിയാണ്, വിശ്വോത്തര കൃതികൾ എഴുതിയിട്ടുള്ള കവിയാണ് അദ്ദേഹത്തെ അറിയാം നമുക്ക്. അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ ഒരുപാട് ജീവിത സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അത് മനുഷ്യരുടെ ആകാം, ദേവന്മാരുടെ ആകാം, അപ്സരസ്സുകളുടെ ആവാം, അസുരന്മാരുടെ ആവാം, രാക്ഷസരുടെ ആവാം അല്ലേ? ഇതെല്ലാം, ഇതിനു പുറമെ പ്രകൃതി അല്ലേ, ഇതെല്ലാം ഇടകലർന്ന് വരുന്ന ഒരു വലിയ ജീവിത പ്രപഞ്ചമാണ് കാളിദാസൻ്റെ കൃതികളിലുള്ളത്. അതുകൊണ്ട് തന്നെ കാളിദാസനെ നമുക്ക് എല്ലാവർക്കും വളരെയധികം നമ്മൾ ഒരു ഇഷ്ടത്തോടു കൂടി ഓർക്കുന്ന ഒരു പേരാണ്. നമുക്ക് യാതൊരു പരിചയവും ഒന്നും വേണമെന്നില്ലല്ലോ. ഇങ്ങനെയുള്ള ഇപ്പോൾ കുമാരസംഭവം എന്ന് കേൾക്കുമ്പോൾ, മേഘസന്ദേശം എന്ന് കേൾക്കുമ്പോൾ, അഭിജ്ഞാന ശാകുന്തളം എന്ന് കേൾക്കുമ്പോൾ ഒക്കെ കാളിദാസനെ നമ്മൾ വളരെ പരിചിതനായ, നമുക്ക് പ്രിയങ്കരനായ ഒരു സാഹിത്യകാരനായിട്ട് നമുക്ക് തോന്നാറുണ്ട്. കാളിദാസനും കാലഘട്ടത്തിൻ്റെ ഒരു ദാസനായി മാറിയിട്ടുണ്ട് എന്ന വളരെ വ്യത്യസ്തമായ, വളരെ ശ്രദ്ധേയമായ ഒരു അഭിപ്രായമാണ് മുണ്ടശ്ശേരി ഇവിടെ വെളിപ്പെടുത്തുന്നത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? നമുക്ക് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് തന്നെ പോകാം. നിങ്ങൾ ഈ ലേഖനം വായിച്ചിട്ടുണ്ടാകും അല്ലേ? എല്ലാവരും വായിച്ചിട്ടുണ്ടാകും, കാരണം അടുത്ത ദിവസം തന്നെ പരീക്ഷയാണല്ലോ. അതുകൊണ്ട് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ മുണ്ടശ്ശേരി പറയുന്നത് എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചില പ്രധാനപ്പെട്ട ആശയങ്ങളുടെ ചില ഭാഗങ്ങൾ, ചില വരികൾ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ കവിയെ കാലികമായിട്ടുള്ള അവസ്ഥ, എന്താ കാലിക അവസ്ഥ എന്ന്, കാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, കാലത്തെ സംബന്ധിച്ചുള്ള ആ ഒരു അന്തരീക്ഷം, കാലത്തിൻ്റെ ആ ചുറ്റുപാടുകൾ, അതൊക്കെ നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അത് നമുക്കറിയാം, നമ്മളത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താണ്, നമുക്ക് അദ്ദേഹത്തിൻ്റെ വാചകം നോക്കാം. എണ്ണം പറഞ്ഞ മഹാകാവ്യങ്ങളിലെയും നാടകങ്ങളിലെയും പ്രതിപാദ്യങ്ങളെ അവയുടെ മൂല്യങ്ങളുമായി ഒത്തുനോക്കി പഠിക്കുമ്പോൾ കവികൃത സംസ്കരണങ്ങളിൽ കാലിക ആദർശങ്ങളുടെ കയ്യേറ്റം തെളിഞ്ഞു കാണും. കവികൃത സംസ്കരണം എന്താണ്? കവിയാൽ ചെയ്യപ്പെട്ട സംസ്കരണം. സംസ്കരണം എന്ന് വെച്ചാൽ സാംസ്കാരിക പ്രവർത്തനം എന്നുള്ളത് തന്നെയാണ് അർത്ഥം അല്ലേ? സംസ്കരിക്കലാണ് കവി ചെയ്യുന്നത്. കവി ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നു, സമൂഹത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന്, തൻ്റെ ജീവിതത്തിൽ നിന്നോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നോ ഒരു ആശയം തിരഞ്ഞെടുക്കുന്നു. ഒരുപക്ഷെ തനിക്ക് മുൻപ് വന്നു പോയിട്ടുള്ളവ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളാകാം അല്ലേ? ഇതിവൃത്തം ഏതിൽ നിന്നും കിട്ടും?
അതിനെ സംസ്കരിക്കുന്നതാണ് അയാളുടെ ഒരു കലാപ്രവർത്തനം എന്ന് പറയുന്നത് അല്ലേ. വളരെ എന്താണ് ഒരുപക്ഷെ അത്ര പ്രധാനപ്പെട്ട ഒരു രീതിയിൽ നമ്മുടെ മനസ്സിലേക്കൊന്നും അങ്ങനെ കടന്നു വരാത്ത ചില ആശയങ്ങളൊക്കെ ചില കവികൾ ആവിഷ്കരിക്കുമ്പോഴാണ് അതങ്ങനെ തിളങ്ങുന്ന ഒരു അമൂല്യമായിട്ടുള്ള ഒന്നായിട്ട് മാറുന്നത് അല്ലേ. കവികൃത സംസ്കരണങ്ങളിൽ കാലിക ആദർശങ്ങളുടെ കയ്യേറ്റം തെളിഞ്ഞു കാണാം എന്നാണ്. കാലികമായ ആദർശങ്ങൾ, കാലികമായ കാല ഓരോ കാലഘട്ടത്തിലെയും പ്രധാനപ്പെട്ട ആദർശങ്ങൾ, ആ കാലത്തെ സ്വാധീനിച്ചിട്ടുള്ള, ആ കാലത്തെ സംബന്ധിച്ചുള്ള ആദർശങ്ങൾ, അതിൻ്റെ കയ്യേറ്റം തെളിഞ്ഞു കാണാം എന്നാണ് പറയുന്നത്. കാലത്തിൽ നിന്നും മാറി നിന്ന് കലാപ്രവർത്തനം കാഴ്ചവെക്കാൻ ഒരുത്തിനും സാധ്യമല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഒരു എത്ര ഗംഭീരമായ കാവ്യപ്രതിഭയുള്ള വ്യക്തിയാണെങ്കിലും കലാകാരനാണെങ്കിലും അയാൾക്ക് ഈ കാലത്തെ മറികടന്നുകൊണ്ടുള്ള, തൻ്റെ സമൂഹത്തെ മറികടന്നുകൊണ്ടുള്ള ഒരു കലാപ്രവർത്തനം നടത്തുവാൻ സാധ്യമല്ല എന്നാണ്. ഉലയിൽ വെച്ച് ഊതി എടുത്ത, ഇതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്ന, അത് പറഞ്ഞിട്ട് ഇതിലേക്ക് കടക്കാം. ഇതിന് ഉദാഹരണമായിട്ട് ഈ കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്ന ആ ഒരു വസ്തു അദ്ദേഹം പറയുന്ന ഒരു ആശയത്തെ കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്നത് അഭിജ്ഞാന ശാകുന്തളം എന്ന വളരെ പ്രസിദ്ധമായ കാളിദാസ കൃതിയെ തന്നെയാണ്. കാളിദാസൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കൃതികളിൽ ഒന്നാണ് അഭിജ്ഞാന ശാകുന്തളം അല്ലേ. ഒരുപക്ഷെ രഘുവംശത്തേക്കാൾ, മാളവികാഗ്നിമിത്രത്തേക്കാൾ ഒക്കെ നമുക്ക് പരിചയമുണ്ട്. നമ്മളത് ധാരാളമായിട്ട് നമ്മളത് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അഭിജ്ഞാന ശാകുന്തളത്തിൻ്റെ പല തരത്തിലുള്ള മറ്റു കലാരൂപങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് അത് നാടകമായിട്ട്, നാടകമാണത്, നാടകം എന്ന രീതിയിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അത് കവിതയായിട്ട് വന്നിട്ടുണ്ട്, സിനിമയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ പല രീതിയിലും ആ കൃതിയെ നമുക്ക് പരിചയമുണ്ട്. അഭിജ്ഞാന ശാകുന്തളം എന്ന കൃതിയിലൂടെ കാളിദാസൻ ആവിഷ്കരിക്കുന്നത് എന്താണ്? ഉലയിൽ വെച്ച് ഊതിയെടുത്ത തനി പൊന്നായ പ്രണയമാണ് ശാകുന്തളത്തിലെ പ്രതിപാദ്യം. അതാണ് അഭിജ്ഞാന ശാകുന്തളത്തിലെ വിഷയം എന്നുള്ളത് എന്താണ്? ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും പ്രണയമാണ്. രാജാവായ ദുഷ്യന്തനും ഒരു ആശ്രമത്തിലെ, കണ്ണുമഹർഷയുടെ ആശ്രമത്തിലെ ഒരു മാൻപേട പോലെ വളരെ പരിശുദ്ധയായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ നിഷ്കളങ്കയായിട്ടുള്ള ശകുന്തള എന്ന പെൺകുട്ടിയുമായിട്ടുള്ള ഒരു ആശ്രമ കന്യകയുമായിട്ടുള്ള ഒരു എന്താണ് പ്രണയമാണ് അതിലെ ഇതിവൃത്തം. അത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ കഥ എവിടെ നിന്നാണ് കാളിദാസൻ എടുത്തിട്ടുള്ളത്? അത് മഹാഭാരതത്തിലെ ശാകുന്തളോപാഖ്യാനം എന്ന ഭാഗത്ത് നിന്നാണ് എടുത്തിട്ടുള്ളത്. വ്യാസൻ രചിച്ച ശാകുന്തളോപാഖ്യാനം എന്ന മഹാഭാരത സന്ദർഭം, അതിൽ നിന്നുമാണ് കാളിദാസൻ ഈ അഭിജ്ഞാന ശാകുന്തളത്തിനുള്ള ഒരു ഇതിവൃത്തം എടുത്തത്. എന്നാൽ വ്യാസവിരചിതമായ ശകുന്തളോപാഖ്യാനത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കാളിദാസൻ്റെ ശാകുന്തളം. അതെന്താണ് എന്നാണ് പറയുന്നത്? ഉലയിൽ വെച്ച് ഊതിയെടുത്ത തനി പൊന്നായ പ്രണയമാണ് ശാകുന്തളത്തിലെ പ്രതിപാദ്യം എന്ന് ആരും പറയും. ശാകുന്തളത്തിലെ പ്രണയകഥയ്ക്ക് ഒരു വല്ലാത്ത ഒരു നിഷ്കളങ്കതയും പരിശുദ്ധിയും ഒക്കെ ഉണ്ട് എന്നാണ് പൊതുവേ നമ്മൾ എല്ലാവരും പറയുക. ആ പ്രണയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഒന്നാമത് രണ്ട് തട്ടിലുള്ളവർ അല്ലേ, രാജാവും ആശ്രമകന്യകയും, അവർ തമ്മിലുള്ള പ്രണയം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ അതിൻ്റെ ഭാഗമായി ഗാന്ധര വിവാഹം നടക്കുന്നു. പക്ഷേ ഗർഭിണിയായിട്ടുള്ള ശകുന്തളയെ കണ്ണുമഹർഷി മറ്റേ രാജാവിൻ്റെ ദുഷ്യന്തൻ്റെ രാജധാനിയിലേക്ക് അയക്കുമ്പോൾ അവിടെ വെച്ച് അദ്ദേഹം എന്താ ചെയ്യുന്നത്? ശകുന്തളയെ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അത് ഒരു വല്ലാത്ത പ്രശ്നമായിട്ട് മാറുന്നു അല്ലേ. സ്വാഭാവികമായിട്ടും വലിയൊരു ദുരന്തത്തിലേക്ക് പോകുന്ന ഒരു കഥയാണത്. നമ്മളെത്രയോ പ്രേമ പരാജയങ്ങളുടെ കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ശാകുന്തളത്തിന് ഒരു അഭിജ്ഞാന ശാകുന്തളത്തിന് ഒരു പ്രത്യേകത എന്താണ്? ശകുന്തള ഈ സങ്കടമെല്ലാം അനുഭവിച്ചിട്ടുള്ള, നിരാശയായിട്ടുള്ള, തിരസ്കൃതയായിട്ടുള്ള ശകുന്തള, അപമാനിതയായിട്ടുള്ള ശകുന്തള എന്താണ് ചെയ്യുന്നത്? തൻ്റെ ജീവൻ അവസാനിപ്പിക്കാൻ പോലും തോന്നുന്ന അത്രയും വളരെ കഷ്ടതരമായിട്ടുള്ള ആ സന്ദർഭത്തിൽ വെച്ച് ശകുന്തള അവിടെ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോലും ജീവിതത്തിൽ നിന്നും പോകുന്നില്ല. അമ്മയായ മേനക ശകുന്തളയെ കൊണ്ടുപോകുന്നു. അങ്ങനെ സുരക്ഷിതമായിട്ടുള്ള ഒരു രീതിയിൽ ശകുന്തള ജീവിക്കുന്നു, പ്രസവിക്കുന്നു.
പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ ദുഷ്യന്തനുമായിട്ട് കാണാൻ ഇടവരുന്നു. ദുഷ്യന്തൻ തൻ്റെ മകനാണ് എന്നറിയാതെ തന്നെ മകനായിട്ടുള്ള സർവധമനെ കാണുകയും ആ കുട്ടിയുടെ എന്താണ് കുസൃതികളിലൊക്കെ വളരെയധികം മനസ്സുകൊണ്ട് വളരെയധികം സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ശകുന്തളയെ പിന്നീട് കാണുന്നു. ഇങ്ങനെയാണ് കഥ അവസാനിക്കുന്നത് അല്ലേ. അപ്പോൾ ആ പ്രണയ പരാജയത്തിൽ ദുരന്ത പര്യവസായിയായി ആ കഥ മാറുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്, ഉലയിൽ വെച്ച് ഊതിയെടുത്ത തനിപ്പൊന്നായ പ്രണയം ആയതുകൊണ്ടാണ് ഇങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ ശുഭപര്യവസായിയായി തന്നെ അഭിജ്ഞാന ശാകുന്തള അവസാനിക്കുന്നത്. പ്രണയത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായാലും അതിനെ സധൈര്യം നേരിട്ട് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു വലിയ മാനസിക സംസ്കൃതിയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ പുനഃസമാഗമത്തെ കാളിദാസൻ വർണ്ണിക്കുന്നത്. അങ്ങനെയാണ് നമ്മളത് ശാകുന്തളം എന്നുള്ളത് ഗംഭീരമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ഒരു പ്രണയകഥയായിട്ടൊക്കെ മാറുന്നത്. ഈ ശാകുന്തളം എന്നുള്ള ആ ഒരു പ്രണയകഥ എന്ന് വെറുതെ പറയുന്നതല്ല അല്ലേ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പ്രണയകഥ ഏതായിരിക്കും? പല രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമകളിലൊക്കെ ഒരു നാടകം അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ശകുന്തളയും ദുഷ്യന്തനും തമ്മിലുള്ള പ്രേമമായിരിക്കും അല്ലേ. അപ്പോൾ ഒരുപാട് തലമുറകളായി എത്രയോ മനുഷ്യ വംശത്തിൻ്റെ എത്രയോ നീണ്ട ഒരു ഇടനാഴികകളിൽ ഈ പ്രണയം അങ്ങനെ തത്തിക്കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാവരെയും ആകർഷിച്ചുകൊണ്ട് എല്ലാവരുടെയും മനസ്സിനെ അങ്ങനെ സംസ്കരിച്ചുകൊണ്ട് ഈ ഒരു പ്രണയം നിൽക്കുന്നുണ്ട്. അതിന് കാരണം തനിപ്പൊന്നായ പ്രണയമാണ് എന്നാണ് അങ്ങനെ ഒരു അഭിപ്രായത്തെ മുണ്ടശ്ശേരി ആദ്യം ഇവിടെ മുന്നിൽ വയ്ക്കുകയാണ്. എന്നാൽ കാളിദാസീയ സംസ്കാരത്തിൻ്റെ ജീവനാഡിയായി തന്നെ ആ പ്രേമാദർശത്തെ എണ്ണുവാൻ താൻ തയ്യാറാണ്. അങ്ങനെ കണക്കാക്കാൻ തന്നെ വലിയ ഗംഭീരമായിട്ടുള്ള ഒരു പ്രണയ ആദർശത്തെ കാളിദാസൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാൻ അദ്ദേഹം ഒരുക്കമാണ്. പക്ഷേ പ്രശ്നം എന്താണ്? വലിയൊരു വ്യത്യാസം, സാംസ്കാരികമായിട്ടുള്ള വലിയ ഒരു വ്യത്യാസം കാളിദാസൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതെന്താണ് എന്നുള്ളതാണ് അതിലേക്കാണ്. അത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മുണ്ടശ്ശേരി ഈ ഒരു തലക്കെട്ടുണ്ടല്ലോ, കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്നുള്ളത്, ആ ഒരു ആശയത്തിലേക്ക് എത്തുന്നത്. ഇനി ഇത് നമ്മൾ കൂടുതൽ കൃത്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവും കൂടിയാണ്. അധികം ചർച്ച ചെയ്യാൻ പറ്റില്ല, സമയമില്ല. എങ്കിലും പരീക്ഷ അടുത്ത സമയത്ത് ഇങ്ങനെ വലിയ ചർച്ചകളൊന്നും ആവശ്യമില്ല. പുകമൂടിയ കാൽപ്പനിക ലോകത്തിലെ അമാനുഷങ്ങളായ ജീവിത മൂല്യങ്ങളെക്കാളും അധികം നല്ല വെളിച്ചത്ത് പരമാർത്ഥിക ലോകത്തിലെ, അതായത് യഥാർത്ഥ ലോകത്തിലെ മാനുഷികങ്ങളായ ജീവിത മൂല്യങ്ങളെ ചിത്രപ്പെടുത്തുകയാണ് ശകുന്തളോപാഖ്യാന കർത്താവിൻ്റെ പ്രധാന ലക്ഷ്യം. വ്യാസനും കാളിദാസനും തമ്മിലുള്ള വലിയൊരു വ്യത്യാസത്തെക്കുറിച്ചാണ് ഇവിടെ ലേഖകൻ പറയുന്നത്. ശകുന്തളോപാഖ്യാന കർത്താവ് എന്ന് പറഞ്ഞാൽ വ്യാസൻ തന്നെ. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, പുകമൂടിയ കാൽപ്പനിക ലോകത്തിലെ അമാനുഷങ്ങളായ ജീവിത മൂല്യങ്ങളെക്കാളും അധികം നല്ല വെളിച്ചത്ത് പരമാർത്ഥിക ലോകത്തിലെ മാനുഷികങ്ങളായിട്ടുള്ള ജീവിത മൂല്യങ്ങളെ ചിത്രപ്പെടുത്തുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമെന്നാണ് വ്യാസൻ വിചാരിച്ചത്. വ്യാസനെ സംബന്ധിച്ച് വലിയ ഏച്ചുകെട്ടലുകളോ അല്ലെങ്കിൽ ഭംഗിപ്പെടുത്തലുകളോ ഒന്നുമില്ല. നമുക്ക് ഇത് ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് ശകുന്തളോപാഖ്യാനത്തിലെ കഥ എന്ന് ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. പല വ്യത്യാസങ്ങളുമുണ്ട് ശകുന്തളോപാഖ്യാനവും അഭിജ്ഞാന ശാകുന്തളവും തമ്മിൽ. എന്തൊക്കെയാണ് ആ വ്യത്യാസം? ഒന്നാമത്തേത്, ശകുന്തള അഭിജ്ഞാന ശാകുന്തളത്തിൽ നമ്മൾ കണ്ടുപരിചയിച്ച ശകുന്തളയല്ല. വളരെ ധീരയായ, പ്രണയം വരുമ്പോൾ പോലും വളരെ യാഥാർത്ഥ്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്ന തരത്തിൽ പ്രായോഗിക ബുദ്ധി കാണിക്കുന്ന ഒരു സ്ത്രീയാണ് വ്യാസൻ്റെ ശകുന്തള. പ്രണയം എന്ന് കേൾക്കുമ്പോഴേക്കും ഈ എന്താണ് കാൽ നഖം കൊണ്ട് നിലത്തിങ്ങനെ വരയ്ക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതൊന്നുമല്ല വ്യാസൻ്റെ ശകുന്തള കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോയിട്ടുള്ളത് അഭിജ്ഞാന ശാകുന്തളത്തിലെ ശകുന്തളയാണ് അല്ലേ. ദുഷ്യന്തനെ കാണുമ്പോഴേക്കും തരളിതയാകുന്ന
പ്രണയം കൊണ്ടും ലജ്ജ കൊണ്ടും ശൃംഗാരം കൊണ്ടും ഒന്നും പറയാൻ പറ്റാതെയായിത്തീരുന്ന രണ്ട് തോഴിമാരുണ്ടല്ലോ, അനസൂയയും പ്രിയമ്പതയും. അവരിലൂടെയാണ് ശകുന്തള പലപ്പോഴും കാര്യങ്ങൾ പറയുന്നത് ദുഷ്യന്തനോട്, അല്ലേ? വ്യാസൻ്റെ ശകുന്തള അങ്ങനെയൊന്നുമല്ല. നേരിട്ട് തന്നെ വളരെ ധീരയായ ഒരു സ്ത്രീയായിട്ടാണ് പെരുമാറുന്നത്. ഈ സൗന്ദര്യമൊക്കെ അവിടെ ഇവിടെ ഒരുപോലെ തന്നെയാണ്, പക്ഷേ പ്രകൃതത്തിൽ നല്ല വ്യത്യാസമുണ്ട്. വ്യാസൻ്റെ ശകുന്തള വളരെ നന്നായി പ്രായോഗികമായി കാര്യങ്ങൾ ചിന്തിക്കുന്ന, ദുഷ്യന്തൻ ഗാന്ധർവ വിധി പ്രകാരം വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും അതിനപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങൾ ശകുന്തള കാണുകയാണ്. വ്യാസൻ്റെ ശകുന്തള തീർച്ചയായും താൻ ഗർഭിണിയാവുകയും ഒരു കുഞ്ഞിൻ്റെ അമ്മയായി തീരുകയും ചെയ്യുമ്പോൾ എന്തു വേണം എന്നു വരെ ശകുന്തള അവിടെ തീരുമാനിച്ച് പറയുന്നുണ്ട്, രാജാവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അതെന്തൊരു സ്ഥിര ചിത്തയായിട്ടുള്ള, അല്ലേ, വളരെ ധീരയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. അതേസമയം കാളിദാസൻ്റെ ശകുന്തളയ്ക്ക് ഇത് പോയിട്ട് യാതൊന്നും തന്നെ പറയാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ശകുന്തള വളർത്തുന്ന മാൻപേടയെപ്പോലെയോ അല്ലെങ്കിൽ ആ മുല്ലവള്ളിയെപ്പോലെയോ അത്രമാത്രം സചേതനമല്ലാത്ത ഒരു ബുദ്ധിയോടുകൂടിയുള്ളവളാണ്, അല്ലേ? ആ അതുകൊണ്ടാണ് കാളിദാസൻ്റെ ശകുന്തളയെക്കുറിച്ചുള്ള ഒരു സിനിമയാണ് നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ശകുന്തള. നിങ്ങളൊക്കെ കേട്ട് കാണും അല്ലേ അതിലെ പാട്ടുകൾ, സ്വർണ്ണത്താമര ഇതളിൽ ഉറങ്ങും എന്നൊക്കെയുള്ള പാട്ട്, പിന്നെ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ, അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള പാട്ടല്ലേ. അപ്പോൾ അതിലൊക്കെ ദുഷ്യന്തൻ ഇങ്ങനെ വളരെ പ്രണയവിവശനായിട്ട് പാടുകയൊക്കെ ചെയ്യുമ്പോൾ ശകുന്തളയുടെ ഈ താരല്യത്തെക്കുറിച്ച്, ഈ ഒരു ചഞ്ചല സ്വഭാവത്തെക്കുറിച്ച്, ഇങ്ങനെയൊരു അധീരയായിട്ടുള്ള കാതരയായിട്ടുള്ള ഒരു സ്വഭാവമൊക്കെയാണ് അതിൽ പറയുന്നത്. അങ്ങനെ തന്നെയാണ് കാളിദാസൻ്റെ ശകുന്തള നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ഒരു ചിത്രവും. പക്ഷേ വ്യാസൻ്റെ ശകുന്തള അങ്ങനെയല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഭാരത സ്ത്രീകൾ ഏത് വിധത്തിലായിരുന്നു എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ വ്യാസൻ്റെ കാലഘട്ടത്തിൽ നിന്നും കാളിദാസൻ്റെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വലിയ വ്യത്യാസമാണ് സംഭവിക്കുന്നത്. ആ ഒരു അന്തരം നമ്മൾ കാണാതിരുന്നു കൂടാ. മറ്റൊന്ന്, വ്യാസൻ്റെ ശകുന്തളോപാഖ്യാനത്തിൽ ഈ ശാപകഥയൊന്നുമില്ല. ദുർവാസാവ് വന്ന് ശപിക്കുകയാണല്ലോ, ആ ശാപകഥയും വളരെ പ്രസിദ്ധമാണ് അല്ലേ. ശകുന്തളയെ ശപിച്ചിട്ട് നിൻ്റെ ഭർത്താവ് നിന്നെ മറന്നു പോകട്ടെ എന്ന്, വളരെ വിചിത്രമായൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അത് വിചിത്രമാണെന്നൊക്കെ നമുക്ക് തോന്നാം അല്ലേ. കാരണം എന്താണ്, ശകുന്തള ഓർത്തുകൊണ്ടിരിക്കുകയാണ് ദുഷ്യന്തനെ. അപ്പോൾ ദുർവാസാവ് ഇപ്പോഴും ക്ഷിപ്രകോപിയായിട്ടുള്ള മഹർഷിയാണല്ലോ, അദ്ദേഹം വന്നിട്ട് എന്തെങ്കിലും ശപിക്കാൻ കാരണം നോക്കി നടക്കുന്ന ആളാണ് ദുർവാസാവ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ സൽക്കരിച്ചില്ല, ഗൗനിച്ചില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞിട്ടാണ് അദ്ദേഹം ശപിക്കുന്നത്. ശാപം എങ്ങനെയാണ്, വളരെ വിചിത്രമായിട്ടുള്ള, നീ ആരെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്, ആ അയാൾ നിന്നെ മറന്നു പോകട്ടെ എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ശാപം കിട്ടുന്നു. എന്താണ് ശാപം കിട്ടിയിട്ട് ആണ് പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അല്ലേ, എന്താണ്, നിന്നെ ഓർക്കണമെങ്കിൽ അനസൂയയും പ്രിയമ്പതയും ചെന്ന് മഹർഷിയുടെ കാലു പിടിക്കും. അപ്പോൾ അദ്ദേഹം പിന്നീട് ദൈവ തോന്നിയിട്ട് പറയുന്നത് എന്താണ്, ശാപം കൊടുക്കുകയാണെങ്കിൽ ശാപമോക്ഷവും കൊടുക്കണമല്ലോ, അങ്ങനെ ആണ് കാര്യം. ശപിച്ചാൽ ശാപമോക്ഷം കൊടുക്കാനും കഴിവുണ്ടാവണം. അപ്പോൾ അദ്ദേഹം ശാപമോക്ഷം കൊടുക്കുകയാണ്, എന്താണ്, രാജാവിൻ്റെ എന്തെങ്കിലും ഒരു ഓർമ്മ, ഒരു അടയാളം പറയുകയാണെങ്കിൽ, കാണിക്കുകയാണെങ്കിൽ എന്താണ് ഓർക്കും, ഓർമ്മ തിരിച്ചു കിട്ടും എന്ന് പറയുകയാണ്. അപ്പോൾ മഹർഷി ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ള പോലെയാണ് അല്ലേ. അങ്ങനെയാണ് ആ കഥ. ആ കഥ പ്രകാരം പിന്നെ എന്ത് സംഭവിക്കുന്നു, അനസൂയയും പ്രിയമതി ഈ കാര്യം പറയുന്നില്ലേ ശകുന്തളയോട് അല്ലേ, തൻ്റെ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട തോഴിയാണെങ്കിലും ഈ ഒരു ശാപവൃത്താന്തം പറയുന്നില്ല. ശകുന്തള ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ ആ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ മോതിരം ശ്രദ്ധിക്കണമെന്ന് മാത്രം പറയുന്നുണ്ട്. വെള്ളത്തിൽ ആ മോതിരം നഷ്ടപ്പെടുന്നു, മുദ്രമോതിരം നഷ്ടപ്പെടുന്നു. അങ്ങനെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ കാണിക്കാൻ ഒരു സാധനവും ഇല്ലാതെയായി തീരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇവിടെ കുറ്റം ആരുടെ കയ്യിലാണ്? കാളിദാസൻ്റെ ശകുന്തളത്തിൽ ശരിക്കും ദുഷ്യന്തൻ മറക്കാൻ കാരണം ശകുന്തള തന്നെയാണെന്നുള്ളതാണ്, അല്ലാണ്ട് ദുഷ്യന്തൻ്റെ കുഴപ്പമൊന്നുമല്ല. ദുഷ്യന്തൻ മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് രാജ്യം ഭരിക്കുകയായിരുന്നു.
ശകുന്തള ദുഷ്യന്തനെ കുറിച്ച് തന്നെ ആലോചിച്ചിരുന്ന് ദുർവാസാവിൻ്റെ കയ്യിൽ നിന്ന് ശാപവും വാങ്ങിക്കും. അപ്പോൾ ഇതിനെ മറക്കാൻ കാരണം ആരാണ്? ശരിക്കും ദുഷ്യന്തനല്ല, ശകുന്തളയാണ്. ശകുന്തള കർത്തവ്യലോപം കാണിച്ചത് കൊണ്ടാണല്ലോ ദുർവാസാവ് ശപിച്ചത്. ഇനി അടുത്തത് ശാപമോക്ഷം കിട്ടുമായിരുന്നു, അതിൻ്റെയും കാര്യം ശകുന്തള തന്നെ കളഞ്ഞു കുളിച്ചു. ആ മോതിരം കളഞ്ഞത് ആരാണ്? ശകുന്തളയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കാനും സൂക്ഷിച്ചു വയ്ക്കാനും അറിയില്ല, അതിൻ്റെ തെറ്റും അതിൻ്റെ കുറ്റവും ശകുന്തളയുടെ മേൽ തന്നെ. അപ്പോൾ ഫലത്തിൽ ദുഷ്യന്തൻ ആൾ വളരെ ക്ലീനാണ് അല്ലേ. ശകുന്തള കാരനാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്ന് വരുന്നു. എന്നാൽ വ്യാസൻ്റെ ശകുന്തളോപാഖ്യാനത്തിൽ എങ്ങനെയാണ്? ദുഷ്യന്തൻ ശകുന്തളയെ അറിയില്ല എന്ന് പറയുകയും മറ്റുള്ളവരെല്ലാം കേൾക്കെ തന്നെയാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഒരു അശരീരി കേട്ടിട്ട് താൻ ഇങ്ങനെ പരീക്ഷിച്ചതാണ് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ട് അവിടെ ആ കാര്യം അവസാനിപ്പിക്കുകയും ശകുന്തളയെയും കുട്ടിയെയും സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് വ്യാസൻ്റെ ശകുന്തളം കഥ. അവിടെ അതാണ് പറഞ്ഞത് മുണ്ടശ്ശേരി, അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല, ദുർവാസാവിൻ്റെ ശാപമൊന്നുമില്ല, വീണ്ടും ശാപമോക്ഷം കിട്ടുന്ന കാര്യവുമില്ല. ശാകുന്തളത്തിൽ, അഭിജ്ഞാന ശാകുന്തളത്തിൽ ശാപമോക്ഷം കിട്ടുന്നുണ്ട്. അതെപ്പോഴാണ്? രാജാവിനെ ഈ ശകുന്തളയെ നിരസിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം, ഉപേക്ഷിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മുക്കുവനെ ഈ എന്താണ് ആ മുദ്രമോതിരം വയറ്റിലുള്ള മത്സ്യത്തെ കിട്ടുകയും ആ മത്സ്യത്തെ മുറിച്ചപ്പോൾ ഈ മുദ്രമോതിരം അതിൽ നിന്ന് കിട്ടുകയും അത് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവസാനം രാജാവിൻ്റെ അടുത്ത് എത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. രാജാവിനത് കാണുമ്പോൾ തന്നെ ആദ്യം ശകുന്തളയെ തന്നെയാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ വളരെ വിചിത്രമായ അമാനുഷികമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അഭിജ്ഞാന ശാകുന്തളത്തിലുള്ളത്. വ്യാസൻ ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ് സത്യത്തിൽ വ്യാസൻ്റെ കഥ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഇപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പുകമൂടിയ ഒരു കാൽപ്പനിക ലോകമാണ് കാളിദാസൻ സൃഷ്ടിക്കുന്നത്. അവിടെ കണ്ണു മഹർഷിയുടെ ആശ്രമത്തിലേക്ക് വരുന്നു. അവിടെ വളരെ സുന്ദരിയായിട്ടുള്ള ഈ ശകുന്തളയെ കണ്ട് സ്വാഭാവികമായും ദുഷ്യന്തന് പ്രണയം തോന്നുന്നു. രാജാവായതുകൊണ്ട് തനിക്ക് ഈ തൻ്റെ പ്രണയഭാജനമായി തീർന്ന ശകുന്തളയെ തീർച്ചയായും ഗാന്ധർവവിധി പ്രകാരം വിവാഹം കഴിക്കാമെന്നുള്ള തോന്നലുണ്ടാകുന്നു. അങ്ങനെയൊക്കെ അല്ലേ, അത് വളരെ കാൽപ്പനിക സുന്ദരമായിട്ടുള്ളൊരു സന്ദർഭമാണ്. എന്നാൽ വ്യാസൻ്റെ ശാകുന്തളത്തിൽ കാൽപ്പനികതയില്ല, അവിടെ യാഥാർത്ഥ്യം മാത്രമാണുള്ളത്. രാജാവ് ഇങ്ങനെ പ്രണയാഭ്യർത്ഥന നടത്തുന്നു, ഗാന്ധർവവിധി പ്രകാരം വിവാഹം കഴിക്കണമെന്ന് പറയുമ്പോൾ ശകുന്തള ലജ്ജിച്ചുകൊണ്ട് അവിടെ ഒന്നും മിണ്ടാതെ നിൽക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് തന്നിൽ രാജാവിനുണ്ടാകുന്ന പുത്രനെ കിരീടാവകാശിയാക്കണം എന്നുള്ള ഒരു അഭിപ്രായം. അതെത്ര പ്രായോഗികമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് അല്ലേ. അവിടെ സമ്പത്തിനാണ്, അല്ലെങ്കിൽ തൻ്റെ വംശത്തിലുണ്ടാകുന്ന തനിക്കുണ്ടാകുന്ന കുട്ടിയുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കുക എന്നുള്ള തികച്ചും പ്രായോഗികമായ കാര്യമാണ് ശകുന്തള എടുത്തു പറയുന്നത്. അവിടെ കാൽപ്പനികതയില്ല അല്ലേ, അവിടെ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു പുകയും ഇല്ലാത്ത, ഒരു പക്ഷേ നമുക്ക് അത്ര രസിക്കാത്ത ഒരു അവസ്ഥയാണ് അല്ലേ. സത്യം തുറന്നു പറയുമ്പോൾ അത്ര രസിക്കില്ല എന്ന് പറയില്ലോ. അങ്ങനെ സത്യം ഇങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്കങ്ങോട്ട് ഇഷ്ടപ്പെടാൻ പറ്റില്ല. നമുക്കിങ്ങനെയുള്ള പുകകളും പുകം മൂടിയ ഒരു കാൽപ്പനിക ലോകം, മഞ്ഞ് നിറഞ്ഞ ഒരു താഴ്വാരം പോലെയുള്ള ഒരു കാൽപ്പനിക പ്രണയത്തെയാണ് നമുക്കിഷ്ടം. അപ്പോൾ നമുക്കിഷ്ടമായിട്ടുള്ള രീതിയിലേക്കാണ് പിന്നീട് ഈ ശാകുന്തള കഥയെ കാളിദാസൻ കൊണ്ടുവന്നത്. അപ്പോൾ ഈ പിന്നെന്താണ് പ്രധാനപ്പെട്ട രണ്ട് വ്യത്യാസങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു വ്യത്യാസം എന്താണ്, ശാകുന്തളോപാഖ്യാനത്തിൽ വ്യാസൻ്റെ കൃതിയിൽ ഈ അശരീരിയുടെ ഒരു കാര്യം കാണിക്കുന്നുണ്ടെങ്കിലും അതൊരു പൊതുബോധത്തിൻ്റെ ഒരു രീതി എന്നുള്ള ഉള്ള നിലയ്ക്കാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം നമുക്ക് കിട്ടുന്നത്. ജനങ്ങൾക്ക് മുന്നിലാണ് രാജാവ് തൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടത്. ജനങ്ങളെ മറന്നുകൊണ്ട്, ജനങ്ങളെ എന്താ പറയുക, ഗൗനിക്കാതെ രാജാവ് ഒരു കാര്യവും ചെയ്തുകൂടാ. അപ്പോൾ ജനപക്ഷം എന്താണ് എന്ന് മനസ്സിലാക്കുന്ന, അങ്ങനെ നീതിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു രാജാവിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. എന്നാൽ കാളിദാസൻ്റെ ശാകുന്തളത്തിൽ രാജാവിന് തന്നോട് മാത്രമേ ഉത്തരം പറയേണ്ടതുള്ളൂ, ജനങ്ങൾ അവിടെ ഒരു വിഷയമല്ല എന്നുള്ള രീതിയിലാണ്. അക്കാര്യവും ഇവിടെ പ്രത്യേകമായി മുണ്ടശ്ശേരി
എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഇനി അത് ഈ ഒരു കാളിദാസ ശാകുന്തളം എല്ലാ തരത്തിലും പ്രസിദ്ധി നേടിയതാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ടാഗോർ ഇതിനെക്കുറിച്ച് വളരെ ഗംഭീരമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, പുഷ്പത്തിൽ നിന്നും ഫലത്തിലേക്കും ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്കും ജഡത്തിൽ നിന്നും ആത്മാവിലേക്കുമുള്ള ഒരു പരിണാമമാണ് കാളിദാസൻ്റെ ശാകുന്തളം എന്നാണ്. പ്രണയത്തിന് എത്ര ഗംഭീരമായിട്ടുള്ള ഒരു വിശുദ്ധമായ മാറ്റമാണ് കാളിദാസന് വരുത്തിയത് എന്നാണ് ടാഗോർ പറഞ്ഞത്. ടാഗോറിൻ്റെ ആ വാക്കുകൾ മുണ്ടശ്ശേരി ഇവിടെ വിശകലനം ചെയ്യാൻ ശ്രമിക്കുകയാണ്. സത്യത്തിൽ അങ്ങനെയുള്ള ഒരു അതിസുന്ദരമായ കാൽപ്പനികതയുടെ ഒരു വലിയൊരു പരിവേഷം കൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രണയകഥയാണോ ശരിക്കും ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിന് ഉചിതമായിട്ടുള്ളത് എന്ന് വിശകലനം ചെയ്യുകയാണ്. അങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ ചരിത്രത്തോട് നീതി പുലർത്താതിരിക്കുകയാണ് കാളിദാസൻ ചെയ്തത് എന്നാണ് മുണ്ടശ്ശേരി പറയുന്നത്. ചരിത്രത്തോട് നീതി പുലർത്താതെ ഇരിക്കുക എന്നുള്ളതല്ല, അതിനേക്കാൾ കൂടുതലായി ആ കാലഘട്ടത്തിൻ്റെ അധികാര പദവികളോട് വളരെ അടിപ്പെട്ട് അതിന് ദാസ്യം വഹിച്ച് നിൽക്കുകയാണ് കാളിദാസൻ ചെയ്തത്. കാളിദാസൻ എന്നതിനേക്കാൾ കാലദാസൻ എന്നതാണ്, കാലത്തിൻ്റെ ദാസൻ എന്നതാണ് ശരിക്കും യോജിക്കുക എന്നാണ് മുണ്ടശ്ശേരി സൂചിപ്പിക്കുന്നത്. സംസ്കാരദീപ്തനായ മനുഷ്യൻ സാമൂഹ്യ ജീവിയാകാനുള്ള തിടുക്കത്തിൽ തൻ്റെ കാതാചിൽക്കമായ ലൈംഗിക ബന്ധത്തിന്മേൽ കൃത്രിമമായി ചെയ്തു കൂട്ടിയ പലതിൻ്റെയും കൂടെയുള്ള പുതിയ എന്തോ ഒന്നായിട്ടാണ് പ്രേമത്തെ കരുതേണ്ടത്. ഇവിടെ ഒരു വാക്കുണ്ട്, കാതാചിൽക്കം, യാദൃശ്ചികം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ മുണ്ടശ്ശേരിയുടെ ഈ ഒരു സാമൂഹ്യ ജീവിത വിശകലനം വളരെ ശ്രദ്ധേയമാണ്. നമ്മളിപ്പോൾ പുതിയ കാലഘട്ടത്തിൽ, ഈ ഒരു ഉത്തരാധുനിക കാലഘട്ടത്തിൽ ചരിത്രഗതി വിഗതികളെയൊക്കെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിചിന്തനങ്ങളിൽ പല ശ്രദ്ധേയമായ വാദങ്ങളും ഉണ്ടാകുന്നത് മനുഷ്യൻ തൻ്റെ സമൂഹത്തിൽ ഏതെല്ലാം തരത്തിലുള്ള നിയമാവലികൾക്ക് അനുസൃതമായാണ് ജീവിച്ചു വന്നത്, വളരെ ബഹുഭാര്യത്വം എന്നല്ല, പല ഇണകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്ന ആ ഒരു ഗോത്ര കാലഘട്ടത്തിൽ നിന്നും ഒരു കുടുംബ ജീവിതത്തിലേക്ക് സമൂഹം മാറുന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു നിയന്ത്രിതമായിട്ടുള്ള കുറേ നിയമങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് ഈ വിവാഹബന്ധം, പ്രണയം എന്നൊക്കെ ഉള്ളത്? പ്രണയത്തിനെ പോലും മനുഷ്യൻ കൊണ്ടുവന്ന ഒരു നിയന്ത്രണ ഉപാധിയായിട്ടാണ് മുണ്ടശ്ശേരി കാണുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണ്? പ്രണയം വരുമ്പോഴാണ് കാമം അല്ലെങ്കിൽ ലൈംഗിക ബന്ധം എന്നുള്ളതിനെ കൂടുതൽ ഒരു വിശ്വാസ്യതയുടേതായ, കൂടുതൽ ഹൃദയവുമായിട്ടുള്ള ഒരു അടുപ്പത്തിൻ്റേതായിട്ടുള്ള ഒരു ശക്തി കിട്ടുന്നത്. അല്ലെങ്കിൽ അത് കേവലം ലൈംഗികമായിട്ടുള്ള ഒരു താല്പര്യമോ അല്ലെങ്കിൽ ഒരു ശാരീരിക വേഴ്ചയോ മാത്രമാണ്. പക്ഷേ അതിനെ കൂടുതൽ മഹത്തരമാക്കുന്നത് പ്രണയമാണ്. ആ പ്രണയത്തെ ഏറ്റവും ഗംഭീരമായി പരിശുദ്ധമായി ഒക്കെ കവികൾ ചിത്രീകരിച്ചിട്ടുള്ളത് സത്യത്തിൽ മനുഷ്യ സാമൂഹ്യ നീതിശാസ്ത്രങ്ങളുടെ ഒരു പരിണത ഫലമായിട്ടാണ് എന്നാണ് മുണ്ടശ്ശേരി പറയുന്നത്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് വേറെ ഒന്നുമല്ല, ഹൃദയപൊരുത്തം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ പ്രണയം. ഇപ്പോൾ തോന്നും പ്രണയം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ കേട്ടാൽ തോന്നും ഓരോ കാലഘട്ടം മാറുമ്പോൾ അതിനനുസരിച്ചുള്ള കുറേ നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നതുപോലെയാണ് ഈ പ്രണയം ഉണ്ടാക്കി വയ്ക്കുന്നത് എന്നാണ്. പ്രണയമല്ല ഉണ്ടാക്കുന്നത്, പ്രണയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് ഉണ്ടാകുന്നത്. പ്രണയം തോന്നാം, തോന്നാതിരിക്കാം, അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ വരുന്ന വ്യത്യാസത്തെയാണ് ഇവിടെ മുണ്ടശ്ശേരി എടുത്തു പറയുന്നത്.
കൃത്രിമങ്ങളായ ആ താല്പര്യങ്ങൾ മാനവ സംസ്കാരത്തിൻ്റെ നേട്ടങ്ങളാണ്. കൃത്രിമമായ താല്പര്യം എന്ന് ഉള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രണയത്തിൻ്റേതായിട്ടുള്ള ചില പരിവേഷങ്ങളെയൊക്കെയാണ്. അത് കൃത്രിമമാണ് എന്നാണ് മുണ്ടശ്ശേരി പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പുതിയ കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള പൊളിച്ചെഴുത്തുകളൊക്കെ നമ്മൾ ഉണ്ട് എന്ന് പറയുന്നത് അല്ലേ. സത്യത്തിൽ മുണ്ടശ്ശേരി എത്രയോ കാലം മുൻപ് പൊളിച്ചെഴുതിയതാണിത്. പ്രണയമെന്നുള്ളത് ഒരു പരിവേഷം ഉണ്ടാക്കലാണ് എന്ന്. അതിന് തീർച്ചയായും അതിന് ചില മൂല്യബോധത്തിൻ്റേതായിട്ടുള്ള ഒരു കാരണമുണ്ട്. അതെന്താണ്? മാനവ സംസ്കാരത്തിൻ്റെ നേട്ടമാണത്. അവയുടെ എല്ലാം പേരിൽ ഹൃദയപ്പൊരുത്തം ഉണ്ടാകുമ്പോഴേ കാമം പ്രേമമാവുന്നുള്ളൂ. അതാണ് കാര്യം. തീർച്ചയായും ഇങ്ങനെയുള്ള ചില പരിവേഷങ്ങൾ മുഖേന ഉണ്ടാകുന്ന ഹൃദയപ്പൊരുത്തം, ഹൃദയബന്ധത്തെക്കുറിച്ച് നമ്മൾ വിചാരിക്കും ഇതൊക്കെ താനേ ഉണ്ടാവുന്നതാണെന്ന്. താനേ ഉണ്ടാവുന്നത് മാത്രമല്ല, നമ്മുടെ കാലികമായിട്ടുള്ള കുറേ ചിന്താഗതികളും നീതിബോധങ്ങളും ഒക്കെ അതിൽ നിർണായക ഘടകമായി പ്രവർത്തിക്കുന്നുണ്ട്. മനസ്സിലാവുന്നില്ലേ? പ്രണയം എന്നുള്ളത് പ്രേമിക്കുക എന്നുള്ളത്. പ്രേമിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ വിവാഹത്തെക്കുറിച്ച് കൂടി ചിന്തിക്കുന്നുണ്ട് അല്ലേ. പ്രണയത്തിൻ്റെ ഒരു അടുത്ത ഒരു ഘട്ടം എന്നുള്ളത് വിവാഹമാണ് എന്ന് നമുക്ക് തോന്നാൻ കാരണം എന്താണ്? കാലികമായ ഒരു നീതിശാസ്ത്രം, ഒരു നീതിബോധം അങ്ങനെ നമ്മെ കൊണ്ട് ചിന്തിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. അത് ഇത്തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള കെട്ടുറപ്പിന് അത് ആവശ്യമാണ് എന്നുള്ളതാണ് സത്യം. ഓരോ കാലഘട്ടത്തിലും ഓരോ തരത്തിലുള്ള നീതിബോധങ്ങൾ ഉണ്ടാവുന്നതിന് കാരണം അതുതന്നെയാണ്. ആ കാലഘട്ടത്തിൽ നിലനിൽപ്പിന് അതുതന്നെയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ കാളിദാസൻ ചെയ്ത ഈ ഒരു വളരെ മനോഹരമായിട്ടുള്ള പ്രണയത്തിൻ്റെ ഒരു പരിവേഷം ഒക്കെ കൊണ്ടുവന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ടാഗോറിനെ പോലെയുള്ള മഹാനായ കവികളൊക്കെ, മഹാനായ കവി പറഞ്ഞിട്ടുള്ളത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? വളരെ അധികം പൂർണതയിലേക്ക് കുതിക്കുന്ന ഒരു മാനുഷികമായ ബന്ധത്തെയാണ് ഈ ശാകുന്തളം സാക്ഷാത്കരിക്കുന്നത് എന്നാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, പുഷ്പത്തിൽ നിന്നും ഫലത്തിലേക്ക്, ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക്. ഭൂമി എന്നുള്ളത് കൃത്യമായും ഒരു എന്താണ്, തറ ആണ്. തറ എന്ന് വെച്ചാൽ നമ്മൾ നിലത്ത് നിൽക്കാൻ നമ്മെ സഹായിക്കുന്നതാണ്. സ്വർഗം എന്നത് ഒരു കേട്ട് കേൾവി മാത്രമാണ്. നമുക്ക് വല്ല ബോധ്യമുണ്ടോ നമ്മളെവിടെയാണ് ചെല്ലുക എന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒന്നുണ്ടോ എന്നുള്ളത് പോലും അല്ലേ. അതൊക്കെ കേൾക്കാൻ കൊള്ളാം, പറയുമ്പോൾ നല്ല രസമാണ്. സ്വർഗസമാനമായിട്ടുള്ള സുഖം എന്നൊക്കെ നമ്മളിവിടെ പറയും അല്ലേ. സ്വർഗത്തിന് തുല്യം എന്ന് ആലോചിച്ച് നോക്കൂ, സ്വർഗം എന്നുള്ളത് നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും മനുഷ്യൻ്റെ ചില സങ്കല്പങ്ങളായിട്ടുള്ള ഇതിനെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കുറേ ഭാഷയിൽ പ്രയോഗങ്ങൾ നടത്തുന്നത്. സ്വർഗീയ ആനന്ദം എന്നൊക്കെ അങ്ങോട്ട് പറയും നമ്മൾ അല്ലേ. സ്വർഗം എന്നത് എന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില എന്താണ് ബന്ധിപ്പിക്കുന്ന, മനുഷ്യനെ കൂടുതൽ മാനവികതയിലേക്ക് നയിക്കുന്ന ഒരുപാട് ഹൃദയ പരിണാമങ്ങളുടെ കഥയാണ് ഇത്തരത്തിലുള്ള ഒരു എന്താണ് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് ടാഗോർ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ മുണ്ടശ്ശേരി എടുത്ത് പറയുന്നു. അക്കാര്യത്തിലൊന്നും തനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ കാലത്തിൻ്റെ ദാസനായി കാളിദാസൻ മാറിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് മുണ്ടശ്ശേരി ഇവിടെ തുറന്ന് പറയുന്നത്, അതിനെ ആ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത്. കാളിദാസൻ പിന്നീട് ചെയ്ത ഏറ്റവും വലിയ ഒരു മാറ്റത്തെക്കുറിച്ച് പറയുകയാണ്. വ്യാസൻ്റെ ശാകുന്തളത്തിൽ നമ്മൾ കണ്ടു, ശകുന്തളയ്ക്ക് അവിടെ കൃത്യമായിട്ടുള്ള ഒരു വിവേചന ബുദ്ധിയുണ്ട്. പ്രണയത്തിൻ്റെ മുന്നിൽ പോലും കണ്ണു കാണാത്തവളായി തീരുന്നില്ല ശകുന്തള. പക്ഷേ അഭിജ്ഞാന ശാകുന്തളത്തിലേക്ക് വരുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? കാളിദാസൻ, നമുക്ക് മുണ്ടശ്ശേരിയുടെ ഇത് വായിക്കാം, വാചകം വായിക്കാം. കാളിദാസൻ സമനിലയിൽ നിന്നിരുന്ന സാമൂഹ്യ ജീവിതത്തിൻ്റെ ത്രാസിൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും തട്ടുകൾ മേലും കീഴും ആക്കിക്കളഞ്ഞു. അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണത്. കാളിദാസൻ ചെയ്ത ഒരു പ്രശ്നം എന്താണ്? സമൂഹ ജീവിതത്തിൽ തുല്യ നിലകൾ പങ്കിട്ടുകൊണ്ട് നിന്നിരുന്ന സ്ത്രീയുടെയും പുരുഷൻ്റെയും തട്ടുകളെ പുരുഷൻ്റേത് മുകളിലും സ്ത്രീയുടേത് താഴെയും എന്ന രീതിയിലാക്കി തീർത്തു എന്നാണ് അല്ലേ. നമ്മളിന്ന് വളരെ അധികം
ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്ത്രീ പുരുഷ സമത്വം എന്നൊക്കെ. ഒരു കാലഘട്ടത്തിൽ സ്ത്രീയും പുരുഷനും തുല്യമായിരുന്നു എന്ന് നമുക്ക് ബോധ്യം വരുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചരിത്രത്തിലൊക്കെ നമ്മൾ പറയാറുണ്ട്, പഴയ ചരിത്രത്തിൽ. പക്ഷേ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? സാമൂഹ്യ ജീവിതത്തിൽ പുരുഷൻ ഉയരുകയും സ്ത്രീ താഴുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു സമത്വത്തിന് വേണ്ടിയുള്ള മുറവിളി കൂട്ടേണ്ടി വരുന്നത്. ഇപ്പോഴല്ല, കുറേ കാലമായിട്ട് അല്ലേ, 19-ാം നൂറ്റാണ്ടിൻ്റെ ഒരു ആദ്യ കാലഘട്ടം മുതൽ ഈ ഫെമിനിസത്തിൻ്റേതായിട്ടുള്ള ചില ചലനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങാൻ കാരണം നമ്മൾ ഒരുമിച്ച് നിന്നിരുന്നവർ പിന്നീട് രണ്ട് തട്ടുകളിലായി മാറിപ്പോയി എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മൾ ഏറെക്കുറെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ജാഗ്രതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നവരാണ്. അപ്പോൾ സാമൂഹ്യ ജീവിതത്തിൻ്റെ ത്രാസിൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും തട്ടുകൾ മുകളിലും താഴെയും. അതുകൊണ്ടാണല്ലോ ശകുന്തളയെ ദുഷ്യന്തം മറന്നുപോയി, ഇനി മറന്നുപോയി എന്നുള്ള കഥ വിചാരിക്കുക. എന്നാൽ തന്നെ അതിൻ്റെ കാരണം ഇരിക്കുന്നത് എവിടെയാണ്? ശകുന്തളയിലാണ്. അത് മുണ്ടശ്ശേരി പറയുന്നുണ്ട്, ശാപത്തിന് കാരണം കാട്ടിൽ, കാര്യം കൊട്ടാരത്തിൽ എന്ന രീതിയിൽ വളരെ വിചിത്രമാണ് അല്ലേ. അങ്ങനെ ഒരു കാര്യമാണ് ഈ കാളിദാസൻ്റെ ശകുന്തളത്തിലെ അതിമനോഹരമായിട്ടുള്ള വർണ്ണനകൾ കൊണ്ടും കാവ്യഭാഷ കൊണ്ടും കാളിദാസൻ്റെ ഗംഭീരമായ ഒരു പ്രതിഭാവിലാസം കൊണ്ടും ഇക്കാര്യമൊന്നും നമ്മൾ ചർച്ച ചെയ്യാറില്ല എന്ന് മാത്രം. ക്ഷത്രിയാധിഷ്ഠിതമായ സാമൂഹ്യ നീതിയാണ് കാളിദാസൻ്റെ തൂലികയിൽ മഷിയൊഴിച്ചിരുന്നത് എന്നാണ് മുണ്ടശ്ശേരി പറയുന്നത്. എന്താണ് കാരണം? രാജാവിനെ വെള്ളയടിച്ച് കാണിക്കാതെ പറ്റില്ല എന്ന ഒരു സാമൂഹ്യ ബോധം ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നിർണായക ശക്തിയായി നിന്നിരിക്കണം. രാജാവിനെ ഒന്നും കുറ്റം പറയരുത് എന്ന് ചുരുക്കം. രാജാവ് ഏറ്റവും കേമനാണ് എന്നും രാജാവിന് ഒരു തെറ്റും പറ്റുകയില്ല എന്നും, ഇനി അഥവാ എന്തെങ്കിലും തെറ്റ് ഉണ്ടെങ്കിൽ തന്നെ അതിന് കാരണം രാജാവിലല്ല, വളരെ പുറം പക്ഷത്ത് നിൽക്കുന്ന, പുറം ഭാഗത്ത് നിൽക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ട ആരിലെങ്കിലുമാണ് എന്നും വരുത്തുകയാണ് ഈ ഒരു കഥയിലൂടെ കാളിദാസൻ ചെയ്തത്. കാളിദാസൻ അല്ല, ദുഷ്യന്തൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ രാജാവിനെ ഒന്ന് വെള്ളപൂശി കാണിക്കുകയാണ് കാളിദാസൻ ചെയ്തത്. അത് ആ കാലഘട്ടത്തിൻ്റെ ഒരു സാമൂഹിക സമ്പ്രദായവും അന്നത്തെ ഒരു നീതിന്യായ വിവേചന രീതിയും ഒക്കെ വെച്ച് രാജാവിനെ കുറ്റം പറഞ്ഞാൽ പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നാണ് മുണ്ടശ്ശേരി പറയുന്നത്. ക്ഷത്രിയാധിഷ്ഠിതമായ സാമൂഹ്യ നീതിയാണ്. ക്ഷത്രിയരിൽ യാതൊരു തെറ്റും പറയാൻ പറ്റാത്ത വിധം എന്നുവെച്ചാൽ തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറയില്ലേ, അത് തന്നെ. അങ്ങനെയുള്ള ഒരു സാമൂഹ്യ നീതിയാണ് കാളിദാസൻ്റെ തൂലികയിൽ മഷി ഒഴിച്ചിരുന്നത്. ഏത് മഷി അനുസരിച്ചാണ് നമുക്ക് എഴുതാൻ സാധിക്കുക? നമ്മുടെ തൂലികയിൽ പച്ചമഷിയാണെങ്കിൽ പച്ചയിൽ എഴുതും, നീലയാണെങ്കിൽ നീലയിൽ എഴുതും, കറുപ്പാണെങ്കിൽ കറുപ്പിൽ എഴുതും. സാമൂഹ്യ ബോധത്തിൻ്റെ ആദ്യം ബാധിച്ച ഒരു രീതിയിലുള്ള ഒരു മഷിയായിരുന്നു ആ കാലഘട്ടം കാളിദാസന് തൂലികയിലെ മഷിയായിട്ട് നൽകിയത്. അതുകൊണ്ട് കാളിദാസൻ ആ രീതിയിൽ തന്നെയാണ് എഴുതിയത്. അപ്പോൾ കാലത്തിൻ്റെ ദാസനായി മാറിയ കാളിദാസനെക്കുറിച്ചാണ് ഈ ലേഖനം എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രാചീന കവികളും അവരവരുടെ കാലത്തിൻ്റെ കയ്യിൽ ഏറെക്കുറെ കളിപ്പന്തുകളായിരുന്നു. നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മൾ പുതിയ കാലഘട്ടത്തിൽ പറയും എന്താണ് അധികാരവർഗത്തെ പേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യാത്തത് എന്നൊക്കെ നമ്മൾ പറയും. പ്രാചീന കവികളും അവരവരുടെ കാലത്തിൻ്റെ കയ്യിൽ ഏറെക്കുറെ കളിപ്പന്തുകളായിരുന്നു. കാലത്തിൻ്റെ കയ്യിലെ കളിപ്പന്ത് നല്ലൊരു പ്രയോഗമാണത് അല്ലേ. കാലത്തിന് വിരുദ്ധമായി ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ആളുകളായിരുന്നു ഏറെക്കുറെ പഴയ കവികളും. പതുങ്ങിയിരുന്ന് ഒറ്റയ്ക്കും തെറ്റയ്ക്കും അന്ധമായ പാരമ്പര്യത്തിൻ്റെ നേർക്ക് വല്ല കല്ലും വലിച്ചെറിഞ്ഞിട്ടുണ്ടാകും എന്നു മാത്രം. ചെറിയ ചില കല്ലോ മറ്റോ ചിലപ്പോൾ എറിഞ്ഞിട്ടുണ്ടാകാം എന്നുള്ള രീതിയിലാണ് മുണ്ടശ്ശേരി മാഷ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്.
ഇതിന് ഉദാഹരണം നമുക്ക് പറയാം, കാളിദാസൻ്റെ തന്നെ ഒരു ഉദാഹരണം പറയാം അല്ലേ. പതുങ്ങിയിരുന്ന ഒറ്റയ്ക്കും തെറ്റയ്ക്കും സാമൂഹികമായിട്ടുള്ള ഒരു പാരമ്പര്യ വിശ്വാസങ്ങളുടെ നേർക്ക് കല്ല് വലിച്ചെറിഞ്ഞിട്ടുണ്ടാകാം എന്നുള്ളത്. കാളിദാസൻ രാജാവിനെ വിമർശിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്തിലാണ്? രഘുവംശത്തിൽ അല്ലേ. രഘുവംശം എന്ന കൃതി രഘുവംശത്തിൻ്റെ ആ വംശത്തിൻ്റെ സ്വാഭാവികമായി സംഭവിച്ച, പടിപടിയായി സംഭവിച്ച ഒരു ദുരന്തത്തെയാണ്, നീതി എല്ലാം നഷ്ടപ്പെടുന്ന ആ ഒരു നീതിയിൽ നിന്നും അനീതിയിലേക്ക് മാറിയ ആ ഒരു രഘുവംശത്തിൻ്റെ ചരിത്രമാണ് സത്യത്തിൽ രഘുവംശം എന്ന കാവ്യം. നമുക്കതിൽ കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനെ പ്രാചീന കവികളിൽ ഇങ്ങനെ ചെയ്തവരുണ്ട് എന്ന് പറയുമ്പോൾ അത് കാളിദാസൻ തന്നെ അതിനൊരു ഉദാഹരണവും ഒരുപക്ഷെ നമ്മുടെ മുന്നിൽ കാണിക്കുന്നുണ്ട് എന്നർത്ഥം. എന്തായാലും മുണ്ടശ്ശേരിയുടെ ഈ ഒരു ലേഖനത്തിൽ കാളിദാസൻ്റെ ആ ഒരു കാലത്തിനോടുള്ള ആ ഒരു കടപ്പാട് അല്ലെങ്കിൽ അതിനോടുള്ള ഒരു എന്താണ് ഭവ്യമായി അത് മുന്നിൽ നിൽക്കാനുള്ള ഒരു വലിയ ഒരു ആവശ്യത്തിൽ കൂടുതലുള്ള ഒരു വിനയം, അതിനെയാണ് ഈ ലേഖനത്തിൽ അദ്ദേഹം തുറന്നു കാണിക്കുന്നത്. മാത്രമല്ല സാമൂഹികമായ നീതിബോധങ്ങൾക്ക് കാലികമായി എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു. ഒരു സമൂഹത്തിൻ്റെ നീതിബോധമല്ല മറ്റൊരു സമൂഹത്തിൻ്റെ, ഒരു കാലഘട്ടത്തിൻ്റെ നീതിബോധമല്ല മറ്റൊരു കാലഘട്ടത്തിലുള്ളത് അല്ലേ. അത് നമുക്കറിയാം കൃത്യമായിട്ട്, അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഈ ഒരു ലേഖനത്തിൽ. കൃത്യമായി ഈ പോയിൻസൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞത് കഴിഞ്ഞതാണ്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. നന്ദി.